ഗീക്കിൻസ്റ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സി ഷാർപ്പിൽ നമുക്ക് പുതുതായിട്ട് .NET 11 വന്നിട്ടുള്ള റിക്വയർഡ് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് റിക്വയർഡ് പ്രോപ്പർട്ടീസ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിൻ്റെ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്, അതായത് ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് പ്രോപ്പർട്ടീസിനെയാണ് റിക്വയർഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്ലാസ് ആദ്യം തന്നെ എഴുതുകയാണ്. ഈ ക്ലാസിൻ്റെ പേര് പേഴ്സൺ എന്നാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യുന്നു. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ പേഴ്സൻ്റെ ഫസ്റ്റ് നെയിമാണ്. അപ്പോൾ നമുക്കിവിടെ പ്രോപ്പ് സ്ട്രിംഗ് ഫസ്റ്റ് നെയിം എന്ന് എഴുതാം. ഇനി അതേപോലെ തന്നെ പേഴ്സൻ്റെ മിഡിൽ നെയിമും ലാസ്റ്റ് നെയിമും നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ പ്രോപ്പ് ടാബ് ടാബ് സ്ട്രിംഗ് ടാബ് മിഡിൽ നെയിം. ഇനി അതേപോലെ തന്നെ ലാസ്റ്റ് നെയിമും കൂടെ ആഡ് ചെയ്യാം, സ്ട്രിംഗ് ലാസ്റ്റ് നെയിം. ഇപ്പോൾ ഇവിടെ ഈ പേഴ്സൺ ക്ലാസ്സിൽ നമുക്ക് മൂന്ന് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, പിന്നെ ലാസ്റ്റ് നെയിം. ഈ മിഡിൽ നെയിം എന്ന് പറയുന്നത് ഓപ്ഷണലാണ്, അത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും നിർബന്ധമാണ്. അതായത് ഈ പേഴ്സ് എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും നമ്മൾ നിർബന്ധമായിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ കോഡിൽ എൻഫോഴ്സ് ചെയ്യാൻ കഴിയുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഇതാണ്, ഒരു കൺസ്ട്രക്ടർ ഇവിടെ എഴുതുന്നു. ഈ ഒരു കൺസ്ട്രക്ടർ എഴുതിയ ശേഷം ഞാൻ ഇവിടേക്ക് പാരാമീറ്ററായിട്ട് സ്ട്രിംഗ് ഫസ്റ്റ് നെയിമും അതേപോലെ തന്നെ സ്ട്രിംഗ് ലാസ്റ്റ് നെയിമും അക്സെപ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും നമുക്കിവിടെ ഉണ്ട്. ഇനി നമ്മളിതിനെ ആ പ്രോപ്പർട്ടീസിലേക്ക് മാനുവലി ഫസ്റ്റ് നെയിം ഈക്വൽ ടു എന്ന് പറഞ്ഞ ശേഷം നമ്മളിവിടെ ഫസ്റ്റ് നെയിം എന്നും അതേപോലെ തന്നെ ലാസ്റ്റ് നെയിം ഈക്വൽ ടു ലാസ്റ്റ് നെയിം എന്നും സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ എഴുതുകൊണ്ട് എന്ത് ബെനിഫിറ്റാണ് ഇവിടെ ഉള്ളത്? ഈ ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, വാർ പേഴ്സൺ ഈക്വൽ ടു ന്യൂ പേഴ്സൺ. ഇപ്പോൾ ഈ ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ കണ്ടോ നമുക്കൊരു എറർ ഉണ്ട്. എന്താണ് എറർ പറയുന്നത്? ദർ ഇസ് നോ ആർഗ്യുമെൻറ്റ് ഗിവൺ ദാറ്റ് കറസ്പോൺസ് ടു ദ റിക്വയർഡ് പാരാമീറ്റർ ഫസ്റ്റ് നെയിം, അതേപോലെ തന്നെ ലാസ്റ്റ് നെയിം നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് നെയിം കൊടുക്കാം, ഇനി ലാസ്റ്റ് നെയിം നമ്മളിവിടെ എഴുതുന്നു. ഇപ്പോൾ എറർ നമുക്കിവിടുന്ന് പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു രണ്ട് വാല്യൂസ് നിർബന്ധമായിട്ടും വേണമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു കൺസ്ട്രക്ടർ എഴുതി അതിൽ രണ്ട് പാരാമീറ്ററും ഡിഫൈൻ ചെയ്തു. ഇപ്പോൾ രണ്ട് പാരാമീറ്റർ ഉള്ളൂ, അല്ലെങ്കിൽ രണ്ട് വാല്യൂസേ നമുക്ക് നിർബന്ധമായിട്ടും വേണ്ടതുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇത് വളരെ ഈസിയാണ്. നമുക്കൊരു 5-10 പാരാമീറ്റർ ഇതുപോലെ ഉണ്ടെങ്കിലോ, ഒരു വലിയ കൺസ്ട്രക്ട് നമുക്ക് എഴുതേണ്ടി വരും അല്ലേ? അതായത് കുറേ പാരാമീറ്റേഴ്സ് ഉള്ള ഒരു കൺസ്ട്രക്ട് നമുക്ക് എഴുതേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പഴയ സി ഷാർപ്പിൽ റിക്വയർഡ് പാരാമീറ്റേഴ്സിന് പകരം, അതായത് ചില വാല്യൂസ് നമുക്ക് നിർബന്ധമായിട്ടും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ വേണം എന്ന് പറയാൻ വേണ്ടിയിട്ട് കോഡ് എഴുതിക്കൊണ്ടിരുന്നത്. ഇനി റിക്വയർഡ് പാരാമീറ്റേഴ്സ് വന്നതോടെ നമുക്ക് ഈ കൺസ്ട്രക്ടർ എഴുതേണ്ട ആവശ്യം ഇവിടെ ഇല്ല, നമുക്കത് റിമൂവ് ചെയ്ത് കളയാം. അതിനുശേഷം ജസ്റ്റ് ഇവിടെ പബ്ലിക് റിക്വയർഡ് എന്നെഴുതാം, അതേപോലെ തന്നെ ഈ ലാസ്റ്റ് നെയിമിന് നമ്മൾ റിക്വയർഡ് എന്ന് എഴുതുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇനി മുതൽ നമ്മൾ ഈ കൺസ്ട്രക്ടിലേക്ക് പാരാമീറ്റർ അയച്ചു കൊടുക്കേണ്ട, അതിന് പകരം ഈ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കണ്ടോ കൺട്രോൾ സ്പേസ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് നെയിം ഈക്വൽ ടു നമുക്കൊരു വാല്യൂ പറഞ്ഞു കൊടുക്കാം, അതേപോലെ തന്നെ ലാസ്റ്റ് നെയിം എന്നും പറഞ്ഞ് നമുക്കൊരു വാല്യൂ ഇവിടെ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇതാണ് റിക്വയർഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ റിക്വയർഡ് പ്രോപ്പർട്ടീസ് കൊണ്ട് ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ, റിക്വയർഡ് ആയിട്ട് മാർക്ക് ചെയ്യുന്ന ഈ എല്ലാ പ്രോപ്പർട്ടീസിനെയും നമ്മൾ ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും അതിൻ്റെ വാല്യൂസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇനി എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്? നേരത്തെ .NET വേർഷൻസിൽ, അതായത് .NET 11 മുമ്പുള്ള വേർഷൻസിൽ നമ്മൾ കൺസ്ട്രക്ടർ എഴുതിയിട്ടായിരുന്നു ഈ കാര്യം ചെയ്തിരുന്നത്. ഇനി മുതൽ നമുക്ക് കൺസ്ട്രക്ടർ എഴുതേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് ഈ വാല്യൂസ് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇനി തന്നെയുമല്ല, ഇതിലേതെങ്കിലും ഒരു വാല്യൂ നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ അവിടെ കൃത്യമായിട്ട് നമുക്ക് എറർ പറഞ്ഞു തരും, അതായത് ലാസ്റ്റ് നെയിം മിസ്സിംഗ് ആണ്, അത് സെറ്റ് ചെയ്യാൻ നമുക്ക് കൃത്യമായിട്ട് അവിടെ ഒരു എറർ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്. അപ്പോൾ ഇനി മുതൽ നമുക്ക് മുന്നോട്ടുള്ള കോഡിൽ ഈ റിക്വയർഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫീച്ചർ ഉപയോഗിക്കാവുന്നതാണ്.